പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽ കാലവും കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. നേരിടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിച്ചു. ഇത്രത്തോളം ക്ഷേമത്തോടെ, ഇത്രത്തോളം അത്ഭുതകരമായി നമ്മളെ പരിപാലിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കുമായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. നമ്മളത് മറന്നുപോകുക. എപ്പോഴും കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത് നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ, എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം സംഭവ വികാസങ്ങൾ കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും ഉണ്ടായി. പക്ഷേ തങ്ക ചെറുകടിക്കുള്ളിൽ നമ്മളെ മറച്ചു പരിപാലിച്ച ആ വലിയ ദൈവസ്നേഹത്തിനായിട്ട് ഈ പ്രഭാതി ആ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യഹോവ നല്ലവനല്ലോ? അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അവൻ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ നമ്മളെ അത്ഭുതകരമായി പരിപാലിക്കുന്നത് ഓർത്ത് ഹൃദയം നിറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ പകലും രാത്രിയിലും ലഭിച്ച സംരക്ഷണത്തിനായിട്ട് ശക്തമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താൽ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താവുമ്പോൾ സന്തോഷത്തോടെ സ്തുതിക്കണം. ശബ്ദമുയർത്തി സ്തുതിക്കണം. കാര്യങ്ങൾ അടിച്ച് സ്തുതിക്കണം. കർത്താവ് ചെയ്ത നന്മകൾ പറഞ്ഞ് പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ വളരെയധികം അനുഗ്രഹിക്കാൻ പോകുക. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത പകലായി മാറാൻ പോകുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പകൽക്കാലമാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യണം. അമേൻ. വിശ്വാസത്തോടെ നമ്മൾ സ്തോത്രം ചെയ്യണം. കർത്താവ് ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നതിനായി സ്തോത്രം. അങ്ങ് വലിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനക്കാരൻ 57 സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 2 അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പൊ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നതാരാ? സർവശക്തനായ ദൈവമാ. കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 7 പറഞ്ഞു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അമ്മേ, എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാരത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. ദൈവമേ, നീ ആകാശത്തിനുമീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അപ്പം നമുക്ക് ഈ പ്രഭാതത്തിൽ അമേൻ, എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാരത്തെ ഉണരും. അമേൻ. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. എനിക്ക് വേണ്ടി സകലവും നിർവഹിച്ചു തരുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി സകലവും നിറവേറ്റി തരുന്ന ദൈവത്തെ ഞാൻ സന്തോഷത്തോടെ സ്തുതിക്കും, സ്തോത്രം ചെയ്യുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അതുപോലെ നമുക്കും ഈ പ്രവാസത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഈ പകൽക്കാലം സഹായിക്കട്ടെ. അതിനുവേണ്ടി ഒരുക്കട്ടെ. എക്സാമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം നിന്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങണമേ. അവരുടെ എക്സാമിൽ കർത്താവിന്റെ കരം കൂടെയിരിക്കണമേ. ദൈവികാത്ഭുതങ്ങളെ കാണുവാൻ പരിശുദ്ധനെയാണ് സഹായിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനം കൊടുക്കണം. അമേൻ. അവർക്ക് വേണ്ടുന്ന ധൈര്യം കൊടുക്കണം. ഓ ഹല്ലേലൂയ. അങ്ങയുടെ കൃപ കൂടെയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സ്വസ്ഥത അനുഭവിക്കാതെ ആമേൻ അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. യാന്ത്രികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അനേക ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ഭയങ്കര സന്തോഷമാണ്. അവരുടെ ഒന്നിച്ചുള്ള പോക്കുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. പക്ഷെ അവരുടെ അകത്തളങ്ങളിൽ ഭയങ്കര നീർന്ന വിഷയങ്ങളുമായി ആമേൻ ഭാരപ്പെട്ട് ആമേൻ ഒരു യാന്ത്രിക ജീവിതം ഭവനത്തിനകത്ത് നയിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. നമ്മൾ ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. കർത്താവിന്റെ കര അവർക്ക് വേണ്ടി ചലിക്കുവാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ അനുഭവം ഇതാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ചിലർ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് അത് സ്വസ്ഥത വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ യാന്ത്രികമായ ജീവിതവും മാറിയിട്ട് ഹല്ലേലൂയ ആത്മാവിൽ ഐക്യതയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അസ്വസ്ഥത കൊണ്ടിരുന്ന അമേൻ പരസ്പരം വിദ്വേഷവും പകയും കൊണ്ടിരുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ തകരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. കുടുംബങ്ങൾ ബലപ്പെടട്ടെ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കുടുംബജീവിതം അമേൻ വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിച്ച തരത്തിലുള്ള കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചവരെ സ്നേഹിപ്പീൻ എന്ന് തിരുവഴുത്ത് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ അങ്ങനെയുള്ള ജീവിതം നയിപ്പാൻ, അങ്ങനെ ദൈവിക ഓർഡറിലുള്ള കുടുംബജീവിതം
ഉയർന്ന് നയിപ്പാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അമേൻ. കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളവരെയൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ അമേൻ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. അമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ജീവിതത്തിൽ വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവിന് നാം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. തിരുവചനം കേൾക്കുവാൻ നമുക്ക് ഭയങ്കര ആവേശമുണ്ടായിരിക്കും. കാരണം ദൈവശബ്ദം നമുക്ക് വേണ്ടി വരാൻ പോകുക. പണ്ട് കാലത്തൊക്കെ ഈ ഫോണും മറ്റ് മൊബൈൽ ഫോണുകളും മീഡിയകളും ഒന്നും ഇല്ലാത്ത സമയത്ത് പോസ്റ്റുമാൻ എഴുത്തുമായിട്ട് വരുന്ന ഒരു രംഗമുണ്ട്. അമേൻ. മാസത്തിൽ ഒരിക്കലായിരിക്കും ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ലെറ്റർ കിട്ടുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് അപ്പൻ്റെ ലെറ്റർ കിട്ടുന്നത്. അമേൻ. അങ്ങനെ ആ ഒരു ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ആകാംക്ഷയോടെ ആ ലെറ്റർ വായിക്കാൻ പോസ്റ്റുമാനെ കാത്തിരിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിനം ദൈവശബ്ദത്തിന് വേണ്ടി വാഞ്ചയുള്ളവരായിരിക്കണം. ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹമുള്ളവരായിരിക്കണം. അത് ആ വാഞ്ച നമ്മുടെ കാണുമ്പോൾ തന്നെ സ്വർഗം സന്തോഷിക്കും. കാരണം ദൈവശബ്ദം കേൾക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹമുണ്ട്, വാഞ്ചയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വാഞ്ചയോടുകൂടെ നമ്മൾ അനുദിനം ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. കേട്ടോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. നിങ്ങൾക്കൊരു ദൈവിക തലോടൽ ലഭിക്കുന്ന ഒരു പകൽക്കാലമായിരിക്കും. ശ്രദ്ധയോടെ കേട്ടാടെ. ആമേൻ. മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം എന്ന് പറയുന്നത് കിരിപ്രഭാഷണമാണ്. യേശു കർത്താവ് തന്നെ തിരുവായ് മൊഴി പറഞ്ഞ് പൊഴിഞ്ഞ് പറയുന്ന വാക്കുകളാണിത്. അവൻ യേശു കർത്താവ് ദൈവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിത രീതികളെ കുറിച്ച് പറയുകയാണ്. അതിനകത്ത് പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 6:19-21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഹല്ലേലൂയ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. യേശു കർത്താവ് പറയാ, സ്വരൂപിക്കരുത്. എന്തിനെ? ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കാരണം ഇവിടുത്തെ നിക്ഷേപം അമേൻ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുന്നതാണ്, പുഴുവും തുരുമ്പും തിന്നുന്നതാണ്. അതിലൊക്കെ ഉപരി ഈ ഭൂമിയിലെ സകല നിക്ഷേപങ്ങളും താൽക്കാലികമാണ്. അമേൻ. എല്ലാം താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മുഴുവനും താൽക്കാലികമായി ഉള്ളതാണ്. അമേൻ. ആ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. വേദോസം പറയുന്നു, ദൈവമക്കളോട് പറയുന്നു, അല്പകാലം മാത്രമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം. നമ്മൾ ഈ ഭൂമിയിൽ അമേൻ നമ്മളൊരു യാത്രക്കാരാണ്. നമ്മൾ സിയോൺ യാത്രക്കാരാണ്. ആ യാത്രയുടെ മധ്യത്തിൽ താൽക്കാലികമായി നമ്മൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നത് പോലെ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ താൽക്കാലികമായ ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ വേണ്ടി ഉള്ള നട്ട ഓട്ടമാണ് ഒരുവിധപ്പെട്ട വിശ്വാസികൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളോട് നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ കർത്താവ് നമ്മളോട് പറയുക, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ എല്ലാം ദൂർത്തടിക്കണമെന്നല്ല, അല്ല പൈസ എല്ലാം കളയണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടിയുള്ള പരാക്രമങ്ങളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള ആദികളും വിട്ടുകളയണം. കാരണം ഇത് താൽക്കാലികമാണ്. എന്നെ കേൾക്കുന്ന ദൈവഭേദത്തിലെ, ഏത് സമയവും നമ്മളെ കർത്താവ് തിരിച്ചു വിളിക്കാം. നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ, ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപ പോലും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിലപിടിപ്പായ ഒന്നും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മൾ പോകുമ്പോൾ വന്നതുപോലെ ഒന്നുമില്ലാത്തവരായി നമ്മൾ ഭൂമിയിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് വേണ്ടിയും ഈ ഭൂമിയിലെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ വലിയ പരാക്രമങ്ങൾ നിർത്തണമെന്നാണ് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അമേൻ. അടുത്ത വാക്യം പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അപ്പം വേദവസം പറയുകയാണ്, നിങ്ങൾ എവിടെ നിക്ഷേപം സ്വരൂപിക്കണം? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. അപ്പം നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഭൂമിയിലാണ്. പക്ഷേ ഭൂമിയിൽ വസ്തു മേടിച്ച് നിക്ഷേപിക്കുക, ബാങ്കുകളിൽ നിക്ഷേപിക്കുക, അല്ല മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വരൂപിച്ച് നിക്ഷേപങ്ങൾ നമ്മൾ ഒരുക്കുകയുണ്ട്. നമ്മൾ നമുക്ക് മാത്രമല്ല, അടുത്ത 7-8 തലമുറകൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ സഹോദര, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഞാനും നിങ്ങളും വായിക്കുന്ന, നമ്മൾക്ക് ആധാരമായിരിക്കുന്ന, നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിരിക്കണം. അവൻ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം, ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക,
ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ആമേൻ. ഈ ഭൂമിയിൽ നമ്മൾ ആത്മാക്കളെ നേടുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നമ്മൾ ദൈവസഭയെ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ ഒക്കെയും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളിടുന്ന സ്തോത്രകാഴ്ചയെ കുറിച്ചല്ല പറയുന്നത്, നമ്മളിടുന്ന ദശാംശത്തെ കുറിച്ചല്ല പറയുന്നത്. അതിനപ്പുറത്ത് നമ്മൾ ഇവിടെ സ്വരൂപിക്കുന്നതിന് പകരം സ്വർഗത്തിലേക്ക് നിക്ഷേപം സ്വരൂപിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുക, എങ്ങനെ അത് സാധിക്കും? അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ദൈവീക പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സമയവും നമ്മുടെ സാമ്പത്തിക നന്മകളും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുള്ളവരായി തീരുവാൻ കഴിയും. ആമേൻ. അടുത്തൊരു വാക്യം കൂടെ കേട്ടാട്ടെ, 21-ാം വാക്യം. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. വളരെ വാസ്തവമല്ലേ? നമ്മൾ നാട്ടിൽ ഇപ്പം നിക്ഷേപം, നമ്മുടെ നമുക്ക് എവിടെയൊക്കെ നിക്ഷേപങ്ങളുണ്ടോ, എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ, അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ? ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇതുവരെ ഇന്നത്തെ പകൽക്കാലം സ്വർഗത്തിൽ എനിക്ക് എന്തുണ്ടോ, സ്വർഗത്തിൽ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പം ചിലർ പറയും സ്വർഗത്തിലെല്ലാം ഓക്കെ അല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ പോകേണ്ട നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിത്യതയാണ്, സ്വർഗമാണ്, ആമേൻ, യേശുവിനോട് കൂടെയുള്ള വാസമാണ്. ഹല്ലേലൂയ. അത് ഇത് താൽക്കാലികമാണ്. മേ ബി 60, 70, 80 അമേൻ അത്രയൊക്കെ കിട്ടിയാൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയൊന്നും പോകുന്നില്ല ആളുകൾ. അപ്പൊ ആ താൽക്കാലികമായ ജീവിതത്തെ കുറിച്ചും ഈ താൽക്കാലികമായ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുക്കളെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യമായതാണ്. അവൻ ഈ കാണുന്നത് താൽക്കാലികമാണ്. ഏത് സമയവും നമുക്കറിയാം നമ്മൾ വിട്ടുപോകേണ്ടവരാണ്. നമുക്കറിയാം, ആമേൻ, വേദപുസ്തകത്തിൽ പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തിൽ 20-ഉം 21-ഉം വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. അതിനകത്ത് ധനവാനായ ഒരാൾ യേശുവിനോട് സംസാരിച്ച് അവന്റെ സ്വത്ത് വർദ്ധിപ്പിച്ചു, അവന്റെ പാണ്ഡികശാലയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ ധനവാനായ വ്യക്തി പൈസ എവിടെ കൊണ്ടിടണം, എവിടെ നിക്ഷേപിക്കണമെന്ന് അറിയാൻ മേല, എവിടെ സ്വരൂപിക്കണമെന്ന് അറിയാൻ മേല, എവിടെ കാത്തു വെക്കണമെന്ന് അറിയാൻ മേല, ആമേൻ, എവിടെ സംരക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണമെന്ന് അറിയാൻ മേല, എവിടെ പ്രോപ്പർട്ടി മേടിച്ച് നിക്ഷേപിക്കണമെന്ന് അറിയാൻ മേല, കൊച്ചിയിൽ മേടിക്കണോ, ട്രിവാൻഡ്രത്ത് മേടിക്കണോ, അതോ 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 ബാംഗ്ലൂരിൽ മേടിക്കണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ധനവാനായ യുവ പ്രമാണി. അവന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന് ഏത് ബാങ്കിൽ ഇടണമെന്ന് അറിയാൻ മേൽ കയ്യിലിരിക്കുന്ന ധനത്തെക്കുറിച്ച് അവനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ വിളിക്കുന്നതിനോട് യേശു കർത്താവ് പറയാം, മൂടാ, ഈ രാത്രി അവനെ വിളിച്ച വിഡിന്ന വിളിച്ച മൂടാ, ഫൂൾ, അമേൻ. എന്ന് വെച്ചാൽ, എടാ, നീ ഈ ഭൂമിയിലെ കാര്യമാണ് ചിന്തിക്കുന്നത്. എടാ, നിനക്കൊരു കാര്യം അറിയാമോ, ഈ ഭൂമിയിൽ ഈ മൂടാ ഈ രാത്രിയിൽ യേശു ചോദിക്കുകയാണ്, മോനെ ഈ രാത്രി മൂടാ ബോഷ, നീ ഇപ്പം ഇവിടെ നീ നിന്റെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടുകൊണ്ട് ഈ പൈസ ഞാൻ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കും, ഈ പൈസ ഏത് രീതിയിൽ എനിക്ക് ഇരട്ടിപ്പിക്കാൻ കഴിയും, ഈ പൈസ എങ്ങനെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയും, എങ്ങനെ എനിക്ക് സ്വരൂപിക്കാൻ കഴിയും എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന മനുഷ്യനോട് യേശു പറയാം, അവനെ ബുദ്ധിമാനെന്ന് വിളിച്ചില്ല. നമ്മളൊക്കെയാണെങ്കിൽ പറയും, കണ്ടോ, കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ, അവിടെ കൊണ്ട് അവിടെ പ്രോപ്പർട്ടി മേടിച്ചവൻ ബുദ്ധിമാൻ, അത് ചെയ്തവൻ ബുദ്ധിമാൻ, ആമേൻ എന്നൊക്കെ നമ്മൾ ലോകത്തിൽ ബുദ്ധിമാൻ 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 എന്ന് പറയുന്നവനെ ദൈവം എന്ന് വിളിച്ചു, മൂഢാ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. ദൈവവനെ എന്താ വിളിച്ചേ? മൂഢാ. ആമേൻ. ഈ ലോകത്തിൽ സ്വത്ത് സ്വരൂപിച്ച് അതിനെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ യേശു കർത്താവ് വിളിച്ച പേര് മൂഢാ, മൂഢാ എന്ന് വിളിച്ചിട്ട് പറയുക, ഈ രാത്രിയിൽ, കർത്താവ് പറഞ്ഞു നാളെയല്ല മോനെ, ഈ രാത്രിയിൽ. പ്രിയപ്പെട്ടവരെ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഏത് സമയത്തും എന്തും സംഭവിക്കാം, ഇപ്പോഴും സംഭവിക്കാം, അമേൻ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാം, അമേൻ, അമേൻ. എന്താ പറയുന്നത്? ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ഉടനെ യേശു ചോദിക്കുക, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും, അമേൻ, നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. പിന്നെ ആർക്കാകും? നീ പറഞ്ഞത്, ഈ സംരക്ഷിച്ചത്, ഈ സ്വരൂപിച്ചത്, ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ നിക്ഷേപങ്ങൾ പിന്നെ ആർക്കാകും? ആയി പോകുന്ന പുള്ളിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇതാർക്കായി പോവും? അമേൻ. എന്തായിത്തീരുമെന്ന് നമുക്കറിയത്തില്ല. അമേൻ. പിന്നെ പോകുന്നത് എവിടാ? ദരിദ്രത്തിൻ്റെ അനുഭവത്തിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഭയങ്കര സ്വരൂപിച്ചു, അവിടത്തേക്കൊന്നും സ്വരൂപിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നുമില്ല. നമ്മൾ എവിടോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ നമുക്ക് നിക്ഷേപം ഉണ്ടാക്കണം. നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, പ്രവാസികളായ അനേകർ ഇപ്പം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാണ് സ്വത്ത് സ്വരൂപിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് സിറ്റിസൺ ഉള്ളത്? നിങ്ങൾ അവിടെയാണ് സ്വത്ത് സ്വരൂപിക്കുന്നത്? പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരോട് ചോദിക്കുക, നിങ്ങൾ എവിടോട്ടാണ് പൈസ അയക്കുന്നത്? നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിക്ഷേപിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്താണ് നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമക്കളായ നമ്മൾ, അമേൻ, ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം എന്ന് പാട്ടുകാരൻ പറഞ്ഞതുപോലെ താൽക്കാലികമായ വാസമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ
ഇത് വിട്ടു പോകാൻ പോവുകയാണ്. യേശു കാഹളം ഊതുമ്പോൾ നമ്മൾ ഇത് വിട്ടു പോകണം. പ്രധാന ദൂതന്റെ കാഹളത്തിൽ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. അമേൻ. അതിന് അധികം സമയം ഇനി മുൻപിലില്ല. കാലങ്ങൾ അത് വിളിച്ചു പറയുന്നു, യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പൊ ഇത് വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ജോലി കഴിഞ്ഞ് അമേൻ, നിങ്ങൾ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടോ അതനുസരിച്ച് അവിടെ ജീവിക്കാൻ പറ്റുന്നത്. സെയിം വേ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ താൽക്കാലിക ജീവിതം വിട്ട് നമ്മൾ മടങ്ങി പോകുമ്പോൾ അവിടത്തേക്ക് നമ്മൾ എന്ത് നിക്ഷേപിച്ചിട്ടുണ്ടോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അർത്ഥവാക്യം കേട്ടാട്ടെ, ലൂക്കോസ് 12:21, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ നിക്ഷേപത്തിൽ ആമേൻ നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടോ? ഹാലലൂയ. സ്വർഗത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടോ? ആമേൻ. പ്രിയ ദൈവവേദരെ, ദൈവിക ബുദ്ധി ഉപദേശിക്കുക. ഭൂമിയിൽ ആമേൻ സ്വത്ത് സ്വരൂപിച്ച് ഈ പാണ്ഡികശാല വലുതാക്കണം. ഏതൊക്കെ ബാങ്കിൽ കൊണ്ടുവരണം, എവിടൊക്കെ പ്രോപ്പർട്ടി മേടിക്കണം, എവിടൊക്കെ നിക്ഷേപിക്കണം എന്ന് ചോദിച്ചവനോട് ദൈവാത്മാവ് പറഞ്ഞടാ മൂഢ എന്ന് പറഞ്ഞപ്പോൾ, ഹാലലൂയ, എന്നാൽ തന്റെ കയ്യിലിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവനെ ദൈവം ബുദ്ധിമാനെന്ന് പറയും. കാരണം കർത്താവ് പറയും, ഇവൻ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി അല്ല ഒരുക്കുന്നത്, നിത്യമായ ജീവിതത്തിന് വേണ്ടിയാണ് ഒരുക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വർഗം നമ്മളെ നോക്കി മൂഢ എന്നാണ് വിളിക്കുന്നത്, ബുദ്ധിമാൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാണോ? സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാണോ? ഹാലലൂയ, സ്തോത്രം. അതോ ഈ ഭൂമിയിലെ നിക്ഷേപത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണോ? അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഒരു തീരുമാനമെടുക്കണം, ദൈവവിഷയമായി സമ്പന്നനാകണം. ആമേൻ. ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകുന്നവരായി തീരണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഇപ്പം ഉയർത്തും, ദൈവം നിങ്ങളെ ഇപ്പം അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവർ, ഇതാണ് പ്രാക്ടിക്കൽ. ആമേൻ. നമ്മൾ ഏത് സമയവും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അതിനുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.